പരിണാമത്തിൻ്റെ 25 തെളിവുകളെക്കുറിച്ചുള്ള ഈ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രകൃതി നിർദ്ധാരണ പ്രക്രിയയിലൂടെ കാലങ്ങളിലൂടെ ജീവിവർഗങ്ങൾ മാറുന്ന പ്രക്രിയയാണ് പരിണാമം. പാലിയൻ്റോളജി, ബയോളജി, ജനിതകശാസ്ത്രം എന്നിവ പോലുള്ള വിവിധ മേഖലകളിൽ നിന്നുള്ള മികച്ച തെളിവുകളുള്ള ഏറ്റവും നന്നായി സ്ഥാപിതമായ ശാസ്ത്ര സിദ്ധാന്തങ്ങളിൽ ഒന്നാണിത്. പരിണാമ സിദ്ധാന്തത്തെ പിന്തുണയ്ക്കുന്ന 25 പ്രധാന തെളിവുകൾ നമുക്ക് പരിശോധിക്കാം. 1. ഫോസിൽ രേഖകൾ. ജീവൻ്റെ പരിണാമത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ടതും ഏറ്റവും പഴയതും പ്രത്യക്ഷമായതും ആയ തെളിവുകളാണ് ഫോസിൽ രേഖകൾ. ഭൂതകാലത്തിലെ ജീവികളുടെ ഫോസിലൈസ് ചെയ്ത അവശിഷ്ടങ്ങൾ കാലക്രമേണയുള്ള ജീവരൂപങ്ങളുടെ പുരോഗതി കാണിക്കുന്നു. മുമ്പത്തെ ഫോസിലുകൾ കൂടുതൽ പ്രാകൃതവും പിന്നീടുള്ള ഫോസിലുകൾ കൂടുതൽ വിപുലവുമായ സ്വഭാവ സവിശേഷതകളും കാണിക്കുന്നു. ആയിരക്കണക്കിന് ഉദാഹരണങ്ങളാണ് ഇതിനുള്ളത്. കുതിരകളുടെ പരിണാമമാണ് ഒരു ഉദാഹരണം. ദശലക്ഷക്കണക്കിന് വർഷങ്ങളായി നടക്കുന്ന കുതിരകളുടെ പരിണാമം ഫോസിലുകൾ കാണിച്ചു തരുന്നു. ആദ്യകാല കുതിരയുടെ പൂർവികർ ചെറുതും നായയെ പോലെയുള്ളതും പിന്നീടുള്ള രൂപങ്ങൾ വലുതും ആധുനിക കുതിരകളോട് സാമ്യമുള്ളതുമാണ്. ട്രാൻസിഷണൽ ഫോസിലുകളുടെ കണ്ടുപിടുത്തമാണ് മറ്റൊരു ഉദാഹരണം. ട്രാൻസിഷണൽ ഫോസിലുകളുടെ നൂറുകണക്കിന് ഉദാഹരണങ്ങളിൽ ഒന്നാണ് ആർക്കിയോട്ടെറിക്സിൻ്റെ ഫോസിലുകൾ. ഇവയ്ക്ക് ഒരേ സമയത്ത് ഉരഗങ്ങളുടെയും പക്ഷികളുടെയും സ്വഭാവ സവിശേഷതകളുണ്ട്. 2. ഹോമോലോഗസ് ഘടനകൾ. പരിണാമത്തിൻ്റെ രണ്ടാമത്തെ പ്രധാന തെളിവാണ് ഹോമോലോഗസ് സ്ട്രക്ചേഴ്സ്. ഒരേ ഘടനയും പ്രവർത്തനവും ഉള്ളതും എന്നാൽ വ്യത്യസ്ത ജീവിവർഗങ്ങളിൽ സ്വതന്ത്രമായി പരിണമിച്ചതുമായ ശരീരഭാഗങ്ങൾ അല്ലെങ്കിൽ അവയവങ്ങളാണ് ഹോമോലോഗസ് ഘടനകൾ. ഉദാഹരണത്തിന്, സസ്തനികളിൽ മനുഷ്യരുടെ കൈകൾ പോലുള്ളവ, പക്ഷികളിൽ ചിറകുകൾ പോലുള്ളവ, ഉരഗങ്ങളിൽ പല്ലിയുടെ കാലുകൾ പോലുള്ളവ എന്നിവയെല്ലാം അടിസ്ഥാനപരമായി ഒരേ സ്വഭാവമുള്ള ഒരേ പോലെയുള്ള ഘടനകളാണ്. കാരണം അവയ്ക്കെല്ലാം ഒരേ അടിസ്ഥാന ഘടനയും പ്രവർത്തനവും ആണുള്ളത്. പക്ഷേ അവ വ്യത്യസ്ത വിഭാഗം ജീവികളിൽ സ്വതന്ത്രമായി വികസിച്ചവയാണ്. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ, അങ്ങനെ സ്വതന്ത്രമായി വികസിച്ചതുകൊണ്ടാണ് അവ വ്യത്യസ്ത ജീവികൾ എന്ന് നാം തിരിച്ചറിയുന്നത്. വ്യത്യസ്ത ജീവികളിൽ സമാന ഘടനകളുടെ സാന്നിധ്യം ഒരു പൊതുപൂർവികനെ സൂചിപ്പിക്കുന്നു. പക്ഷികൾ, ശലഭങ്ങൾ, ഡ്രാഗൺ ഫ്ലൈ എന്നിവയുടെ ചിറകുകൾ ഹോമോലോഗ സ്ട്രക്ചേഴ്സ് ആണ്. ഒരു മനുഷ്യൻ്റെയും ഒക്ടോപസിൻ്റെയും ഈച്ചയുടെയും കണ്ണുകൾ ഹോമോലോഗ സ്ട്രക്ചേഴ്സ് ആണ്. ഇത് എല്ലാം ഒരു പൊതുപൂർവികനെ സൂചിപ്പിക്കുന്നു. 3. സാമ്യമുള്ള ഘടനകൾ അഥവാ അനോലോഗ സ്ട്രക്ചേഴ്സ്. വ്യത്യസ്ത ജീവികളിൽ ഒരേ പ്രവർത്തനം നടത്തുന്ന അവയവങ്ങൾ നാം കാണുന്നു. അതായത് ഒരേ ധർമ്മം നിർവഹിക്കുന്ന ശരീരഭാഗങ്ങൾ. ഉദാഹരണത്തിന്, പക്ഷിയുടെയും വവ്വാലുകളുടെയും ചിറകുകൾ. പക്ഷിയുടെ ചിറകുകളും വവ്വാലിൻ്റെ ചിറകുകളും സമാനമായ ധർമ്മമാണ് നിർവഹിക്കുന്നത്. കാരണം ഇവ രണ്ടും ഈ ജന്തുക്കളെ പറക്കാൻ അനുവദിക്കുന്നു. എന്നാൽ ഇവയുടെ ചിറകുകൾ രണ്ടും സ്വതന്ത്രമായി പരിണമിച്ചതും വ്യത്യസ്ത ഘടനയുള്ളതുമാണ് എന്ന് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. പക്ഷിയുടെ ചിറകുകൾ ഉരഗങ്ങളുടെ മുൻകാലുകളിൽ നിന്ന് പരിണമിച്ചപ്പോൾ വവ്വാലിൻ്റെ ചിറകുകൾ സസ്തനികളുടെ കൈകളിൽ നിന്നാണ് പരിണമിച്ചത്. അനലോഗ സ്ട്രക്ചേഴ്സ് പരിണാമത്തിന് തെളിവ് നൽകുന്നു. കാരണം സമാനമായ പാരിസ്ഥിതിക സമ്മർദ്ദങ്ങൾ വ്യത്യസ്ത ജീവികളിൽ സമാന സ്വഭാവങ്ങളുടെ പരിണാമത്തിലേക്ക് നയിക്കുന്നു എന്ന് അവ തെളിയിക്കുന്നു. പരിണാമത്തിൽ മാത്രമേ ഇങ്ങനെ സംഭവിക്കൂ അല്ലെങ്കിൽ ഇങ്ങനെ സംഭവിക്കേണ്ട ആവശ്യമുള്ളൂ. 4. വെസ്റ്റീജിയൽ ഘടനകൾ. പരിണാമത്തിൻ്റെ ഏതോ ഒരു ഘട്ടത്തിൽ അവയുടെ യഥാർത്ഥ പ്രവർത്തനം നഷ്ടപ്പെട്ട ശരീരഭാഗങ്ങളോ അവയവങ്ങളോ ആണ് വെസ്റ്റീജിയൽ ഘടനകൾ. ഉദാഹരണത്തിന്, ഹ്യൂമൻ അപ്പൻഡിക്സ് ഒരു വെസ്റ്റീജിയൽ ഘടനയാണ്. അത് ഒരു കാലത്ത് സസ്യപദാർത്ഥങ്ങളെ ദഹിപ്പിക്കാൻ ഉപയോഗിച്ചിരുന്ന ഒരു ഘടനയുടെ അവശിഷ്ടമാണ്. ഇപ്പോൾ അത് പ്രവർത്തനരഹിതമാണ്. ഒരു പാമ്പിൻ്റെ ഇടുപ്പ് അസ്ഥികൾ. ഇത് പാമ്പിൻ്റെ പൂർവിക വിഭാഗത്തിൻ്റെ മുൻകാല ധർമ്മത്തെ സൂചിപ്പിക്കുന്നു. 5. മോളിക്യുലർ ബയോളജി. വിവിധ ജീവിവർഗങ്ങളുടെ DNA, RNA, പ്രോട്ടീൻ ശ്രേണികളിലെ സമാനതകൾ എന്നിവ കാണിച്ചുകൊണ്ട് തന്മാത്രാ ജീവശാസ്ത്രം പരിണാമത്തിന് ശക്തമായ തെളിവ് നൽകുന്നു. ഉദാഹരണത്തിന്, മനുഷ്യരുടെയും ചിമ്പാൻസികളുടെയും DNA ശ്രേണികൾ 98% സമാനമാണ്. ഇത് അവർ അടുത്ത ബന്ധമുള്ളവരാണെന്നും ഒരു പൊതുപൂർവികനിൽ നിന്ന് പരിണമിച്ചതാണെന്നും സൂചിപ്പിക്കുന്നു. 6. ബയോജിയോഗ്രഫി. ഭൂമിയിലുടനീളമുള്ള ജീവിവർഗങ്ങളുടെ വിതരണത്തെക്കുറിച്ചുള്ള പഠനമാണ് ബയോജിയോഗ്രഫി. പരിണാമചരിത്രം ജീവിവർഗങ്ങളുടെ വിതരണത്തെ എങ്ങനെ സ്വാധീനിക്കുന്നുവെന്ന് കാണിച്ചുകൊണ്ട് ഈ ഫീൽഡ് പരിണാമത്തിന് തെളിവ് നൽകുന്നു. ഉദാഹരണത്തിന്, ഗാലപഗോസ് ദ്വീപുകളിൽ കാണപ്പെടുന്ന സമാന ഇനം ഫിഞ്ചുകൾ ദശലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ദ്വീപുകളിലെത്തിയ ഒരു പൂർവിക ഇനത്തിൽ നിന്ന് പരിണമിച്ചതാണെന്ന് കണക്കാക്കപ്പെടുന്നു. 7. ഭ്രൂണശാസ്ത്രം അഥവാ എംബ്രയോളജി. ഭ്രൂണങ്ങളിൽ നിന്നുള്ള ജീവികളുടെ വികാസത്തെക്കുറിച്ചുള്ള പഠനമാണിത്. വിവിധ ജീവിവർഗങ്ങളുടെ വികാസത്തിൻ്റെ ആദ്യഘട്ടത്തിലെ സമാനതകൾ കാണിച്ചുകൊണ്ട് പരിണാമത്തിന് ശക്തമായ തെളിവുകൾ നൽകുന്നു. ഉദാഹരണത്തിന്, എല്ലാ നട്ടലുള്ള ജന്തുക്കളുടെയും ഭ്രൂണങ്ങൾക്ക് ഗിൽ സ്ലിറ്റുകളും വാലും ഉണ്ട്. ഇത് ആദ്യകാല മത്സ്യത്തെപ്പോലുള്ള പൂർവികരുടെ സ്വഭാവ സവിശേഷതയാണ്. മനുഷ്യരുടെയും കോഴിയുടെയും ഭ്രൂണങ്ങളിൽ ഒരു വാലിൻ്റെ സാന്നിധ്യം
ഇത് പങ്കിട്ട പൊതു പരിണാമ ചരിത്രത്തെ സൂചിപ്പിക്കുന്നു. 8. നാച്ചുറൽ സെലക്ഷൻ. പ്രകൃതി നിർദ്ധാരണം അഥവാ സ്വാഭാവിക തിരഞ്ഞെടുപ്പ് എന്നത് പരിസ്ഥിതിക്ക് കൂടുതൽ അനുയോജ്യമായ സ്വഭാവ സവിശേഷതയുള്ള ജീവികൾ അതിജീവിക്കാനും പുനരുൽപ്പാദിപ്പിക്കാനും കൂടുതൽ സാധ്യതയുള്ള പ്രക്രിയയാണ്. ഈ പ്രക്രിയ പരിണാമത്തിൻ്റെ ഒരു പ്രധാന സംവിധാനമാണ്. കൂടാതെ കാലക്രമേണ ജീവിവർഗങ്ങൾ അവയുടെ പരിസ്ഥിതിയുമായി പൊരുത്തപ്പെട്ടു എന്നതിന് ഇത് തെളിവുകൾ നൽകുന്നു. ബാക്ടീരിയയിലെ ആൻറ്റിബയോട്ടിക് പ്രതിരോധത്തിൻ്റെ വികസനം സ്വാഭാവിക തിരഞ്ഞെടുപ്പിൻ്റെ നൂറുകണക്കിന് ഉദാഹരണങ്ങളിൽ ഒന്നാണ്. വ്യാവസായികമായി മലിനമായ പ്രദേശങ്ങളിൽ ഇരുണ്ട നിറമുള്ള നിശാശലഭങ്ങളുടെ വർധനവ് മറ്റൊരു ഉദാഹരണമാണ്. വരൾച്ചയുടെ കാലത്ത് ഗാലപ്പഗോസ് ഫിഞ്ചുകളിൽ കൊക്കിൻ്റെ വലിപ്പം വർദ്ധിക്കുന്നത് മറ്റൊരു ഉദാഹരണം. 9. കൃത്രിമ തിരഞ്ഞെടുപ്പ് അഥവാ ആർട്ടിഫിഷ്യൽ സെലക്ഷൻ. മനുഷ്യർക്ക് ആവശ്യമുള്ള സ്വഭാവ സവിശേഷതകൾ ഉൽപ്പാദിപ്പിക്കുന്നതിനായി സസ്യങ്ങളെയും മൃഗങ്ങളെയും തിരഞ്ഞെടുത്ത് വളർത്തുന്ന പ്രക്രിയയാണ് കൃത്രിമ തിരഞ്ഞെടുപ്പ്. ഈ പ്രക്രിയ കാലക്രമേണ ജീവികളിൽ മാറ്റങ്ങൾ സൃഷ്ടിക്കുന്നതിനുള്ള സ്വാഭാവിക തിരഞ്ഞെടുപ്പിൻ്റെ ശക്തിക്ക് തെളിവ് നൽകുന്നു. വലിപ്പം, ആകൃതി, പെരുമാറ്റം തുടങ്ങിയ ആവശ്യമുള്ള സ്വഭാവ സവിശേഷതകൾ ഉൽപ്പാദിപ്പിക്കുന്നതിനായി ആയിരക്കണക്കിന് വർഷങ്ങളായി മനുഷ്യർ വളർത്തുമൃഗങ്ങളെ തിരഞ്ഞെടുത്ത് വളർത്തുന്നു. ഉദാഹരണത്തിന്, നായ്ക്കൾ യഥാർത്ഥത്തിൽ ചെന്നായ്ക്കളിൽ നിന്ന് കാലക്രമേണ നാം വളർത്തിയെടുത്തതാണ്. അവ പലതരം നായ ഇനങ്ങളെ ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടി കൃത്രിമ പ്രജനനത്തിന് വിധേയമായി വളർത്തപ്പെട്ടു. വർദ്ധിച്ച വിളവ്, കീടങ്ങൾക്കും രോഗങ്ങൾക്കും എതിരായ പ്രതിരോധം, മെച്ചപ്പെട്ട പോഷകഗുണം എന്നിവ പോലുള്ള ആവശ്യമുള്ള സ്വഭാവ സവിശേഷതകൾ ഉൽപ്പാദിപ്പിക്കുന്നതിനായി മനുഷ്യർ നൂറ്റാണ്ടുകളായി വിളകളെ തിരഞ്ഞെടുത്ത് പ്രജനനം ചെയ്യുന്നു. ഉദാഹരണത്തിന്, ചോളം ടിയോസിൻ്റെ എന്ന കാട്ടുപുല്ലിൽ നിന്ന് നാം വളർത്തിയെടുത്തു. 10. വംശനാശം, എക്സ്റ്റിൻഷൻ. കാലക്രമേണയുള്ള ജീവജാലങ്ങളുടെ വംശനാശം പരിണാമത്തിന് തെളിവ് നൽകുന്നു. ജീവിവർഗങ്ങൾ വംശനാശം സംഭവിക്കുമ്പോൾ മാറിക്കൊണ്ടിരിക്കുന്ന പരിസ്ഥിതിക സാഹചര്യങ്ങളുമായി പൊരുത്തപ്പെടാൻ കഴിയാത്തതാണ് പലപ്പോഴും കാരണമാകുന്നത്. പ്രകൃതി നിർദ്ധാരണത്തിലൂടെയാണ് ജീവിവർഗങ്ങൾ പരിണമിക്കുന്നത് എന്ന ആശയവുമായി ഇത് പൊരുത്തപ്പെടുന്നു. ഉദാഹരണത്തിന്, ഡിനോസറുകളുടെ വംശനാശം പാരിസ്ഥിതിക മാറ്റങ്ങളും വൻ ചിന്നഗ്രഹ ആഘാതവും ഒരുമിച്ച് ചേർന്നാണ് സംഭവിച്ചത്. 11. ജനിതക വ്യതിയാനം അഥവാ ജനറ്റിക് വേരിയേഷൻ. ഒരു ജീവിവർഗത്തിലെ അംഗങ്ങളുടെ ജനിതക ഘടനയിലെ വ്യതിയാനമാണ് ജനിതക വ്യതിയാനം. സ്വാഭാവിക തിരഞ്ഞെടുപ്പിന് ഈ വ്യതിയാനം ആവശ്യമാണ്. കൂടാതെ പരിണാമത്തിന് ഇത് തെളിവ് നൽകുന്നു. ഉദാഹരണത്തിന്, വലുപ്പമുള്ള കൊക്കുകളുള്ള പക്ഷികളുടെ ഒരു കൂട്ടം കടുത്ത വരൾച്ചയെ അതിജീവിക്കാനുള്ള സാധ്യത കൂടുതലാണ്. കാരണം മികച്ച വലിപ്പമുള്ള കൊക്കുകളുള്ള പക്ഷികൾ ഭക്ഷണം കണ്ടെത്താനും പുനരുൽപ്പാദിപ്പിക്കാനും കൂടുതൽ സാധ്യതയുണ്ട്. 12. സ്പീഷിയേഷൻ. നിലവിലുള്ള സ്പീഷീസുകളിൽ നിന്ന് പുതിയ സ്പീഷീസ് പരിണമിക്കുന്ന പ്രക്രിയയാണ് സ്പീഷിയേഷൻ. ഒരു സ്പീഷീസിൻ്റെ പോപ്പുലേഷൻ പരസ്പരം ഒറ്റപ്പെടുമ്പോൾ ഇത് സംഭവിക്കുന്നു. കാലക്രമേണ ഒറ്റപ്പെട്ട പോപ്പുലേഷൻ യഥാർത്ഥ പോപ്പുലേഷനിൽ നിന്ന് വേർതിരിച്ചറിയുന്ന വ്യത്യാസങ്ങൾ വികസിപ്പിക്കുന്നു. ഈ വ്യത്യാസങ്ങൾ ജനിതകപരമോ പെരുമാറ്റപരമോ പാരിസ്ഥിതികമോ ആകാം. വിഷമുള്ള ഡാർട്ട് തവളകളുടെ, അതായത് പോയിസൺ ഡാർട്ട് ഫ്രോഗ്സ്, നിറത്തിൻ്റെ പരിണാമമാണ് സ്പീഷിയേഷൻ്റെ നൂറുകണക്കിന് ഉദാഹരണങ്ങളിൽ ഒരു ഉദാഹരണം. തെക്കേ അമേരിക്കയുടെ വിവിധ ഭാഗങ്ങളിൽ കാണപ്പെടുന്ന ഈ തവളകൾ അവയുടെ ആവാസ വ്യവസ്ഥയിലെ ഇലകളുടെയും പൂക്കളുടെയും നിറങ്ങളുമായി പൊരുത്തപ്പെടുന്ന വ്യത്യസ്ത നിറങ്ങളും പാറ്റേണുകളും ഉള്ളതായി പരിണമിച്ചു. അവയെ വേട്ടയാടുന്ന മറ്റു ജീവികളെ ഒഴിവാക്കാൻ ഇത് അവരെ സഹായിക്കുന്നു. 13. അഡാപ്റ്റീവ് റേഡിയേഷൻ. ഒരു സ്പീഷീസ് അല്ലെങ്കിൽ ഒരു കൂട്ടം ജീവിവർഗങ്ങൾ വ്യത്യസ്ത പരിതസ്ഥിതികളോട് പൊരുത്തപ്പെടുന്ന നിരവധി വ്യത്യസ്ത സ്പീഷീസുകളായി വിഭജിക്കപ്പെടുന്ന പ്രക്രിയയാണ് അഡാപ്റ്റീവ് റേഡിയേഷൻ. ഒരു പൂർവിക വർഗത്തിൽ കാലക്രമേണ നിരവധി പുതിയ ജീവിവർഗങ്ങൾ എങ്ങനെ ഉത്ഭവിക്കാമെന്ന് കാണിക്കുന്നതിലൂടെ ഈ പ്രക്രിയ പരിണാമത്തിന് തെളിവ് നൽകുന്നു. ഉദാഹരണത്തിന്, ഗാലപ്പഗോസ് ദ്വീപുകളിൽ അഡാപ്റ്റീവ് റേഡിയേഷൻ പ്രക്രിയ നടന്നതിൻ്റെ ഫലമായി അവിടെ ഒരൊറ്റ പൂർവിക ഇനം ഫിഞ്ചുകൾ ദ്വീപുകളിലെ വ്യത്യസ്ത പരിതസ്ഥിതികളുമായി പൊരുത്തപ്പെടുന്ന നിരവധി വ്യത്യസ്ത ഇനം ഫിഞ്ചുകൾക്ക് കാരണമായി. 14. താരതമ്യ ശരീരഘടന, കമ്പാരേറ്റീവ് അനാറ്റമി. വിവിധ ജീവിവർഗങ്ങളുടെ ശരീരഘടനയിലെ സമാനതകളെയും വ്യത്യാസങ്ങളെയും കുറിച്ചുള്ള പഠനമാണ് താരതമ്യ അനാറ്റമി. വ്യത്യസ്ത ജീവിവർഗങ്ങളുടെ ഘടനയിലെ സമാനതകൾ കാണിച്ചുകൊണ്ട് ഈ ഫീൽഡ് പരിണാമത്തിന് തെളിവ് നൽകുന്നു. ഇത് ജീവികൾ ഒരു പൊതുപൂർവികനിൽ നിന്ന് പരിണമിച്ചതാണെന്ന് സൂചിപ്പിക്കുന്നു. ഉദാഹരണത്തിന്, ഒരു മനുഷ്യൻ്റെ കൈയുടെയും ഒരു നായയുടെ കൈയുടെയും ശരീരഘടന സമാനമാണ്. അതുകൊണ്ട് മനുഷ്യനും നായകളും 4 കൈകാലുകളുള്ള ഒരു പൊതുപൂർവികനിൽ നിന്ന് പരിണമിച്ചതാണെന്ന് ഇത് സൂചിപ്പിക്കുന്നു. 15. താരതമ്യ ശരീരശാസ്ത്രം, കമ്പാരേറ്റീവ് ഫിസിയോളജി.
വിവിധ ജീവി വർഗങ്ങളുടെ ശാരീരിക പ്രക്രിയയിലെ സമാനതകളെയും വ്യത്യാസങ്ങളെയും കുറിച്ചുള്ള പഠനമാണ് ശാരീരിക താരതമ്യ ശരീരശാസ്ത്രം. വ്യത്യസ്ത ജീവിവർഗങ്ങളുടെ ശാരീരിക പ്രക്രിയയിലെ സമാനതകൾ കാണിച്ചുകൊണ്ട് ഈ ഫീൽഡ് പരിണാമത്തിന് തെളിവ് നൽകുന്നു. ഇത് ഒരു പൊതുപൂർവികളിൽ നിന്ന് പരിണമിച്ചതാണെന്ന് സൂചിപ്പിക്കുന്നു. ഉദാഹരണത്തിന്, പക്ഷികളുടെയും സസ്തനികളുടെയും ശ്വസന സംവിധാനങ്ങൾ സമാനമാണ്. ഇത് ഇവ ശ്വാസകോശമുള്ള ഒരു പൊതുപൂർവികരിൽ നിന്ന് പരിണമിച്ചതാണെന്ന് സൂചിപ്പിക്കുന്നു. 16. താരതമ്യ ബയോകെമിസ്ട്രി, കമ്പാരേറ്റീവ് ബയോകെമിസ്ട്രി. വ്യത്യസ്ത ജീവിവർഗങ്ങളുടെ ബയോകെമിസ്ട്രിയിലെ സമാനതകളെയും വ്യത്യാസങ്ങളെയും കുറിച്ചുള്ള പഠനമാണ് താരതമ്യ ബയോകെമിസ്ട്രി. വ്യത്യസ്ത ജീവിവർഗങ്ങളുടെ ബയോകെമിസ്ട്രിയിലെ സമാനതകൾ കാണിച്ചുകൊണ്ട് ഈ ഫീൽഡ് പരിണാമത്തിന് തെളിവ് നൽകുന്നു. ഇതും അവ ഒരു പൊതുപൂർവികനിൽ നിന്ന് പരിണമിച്ചതാണെന്ന് സൂചിപ്പിക്കുന്നു. ഉദാഹരണത്തിന്, മനുഷ്യരിലും മറ്റ് സസ്തനികളിലും ദഹനത്തിന് ഉപയോഗിക്കുന്ന എൻസൈമുകൾ സമാനമാണ്. ഇത് സമാനമായ ദഹന വ്യവസ്ഥകളുള്ള ഒരു പൊതുപൂർവികനിൽ നിന്ന് പരിണമിച്ചതാണെന്ന് സൂചിപ്പിക്കുന്നു. 17. താരതമ്യ സ്വഭാവം, കമ്പാരേറ്റീവ് ബിഹേവിയർ. വ്യത്യസ്ത ജീവിവർഗങ്ങളുടെ സ്വഭാവത്തിലെ സമാനതകളെയും വ്യത്യാസങ്ങളെയും കുറിച്ചുള്ള പഠനമാണ് താരതമ്യ സ്വഭാവം. വ്യത്യസ്ത ജീവിവർഗങ്ങളുടെ പെരുമാറ്റത്തിലെ സമാനതകൾ കാണിച്ചുകൊണ്ട് ഈ ഫീൽഡ് പരിണാമത്തിന് തെളിവുകൾ നൽകുന്നു. ഇതും ജീവികൾ ഒരു പൊതുപൂർവികനിൽ നിന്ന് പരിണമിച്ചതാണെന്ന് സൂചിപ്പിക്കുന്നു. ഉദാഹരണം, പക്ഷികളുടെയും സസ്തനികളുടെയും രക്ഷാകർത്തൃ പരിചരണ സ്വഭാവം, അതായത് പാരൻ്റൽ കെയർ, സമാനമാണ്. ഇത് സമാനമായ പ്രത്യുത്പാദന തന്ത്രങ്ങളുള്ള ഒരു പൊതുപൂർവികനിൽ നിന്ന് പരിണമിച്ചതാണെന്ന് സൂചിപ്പിക്കുന്നു. 18. ജനിതക ഡ്രിഫ്റ്റ്, ജനറ്റിക് ഡ്രിഫ്റ്റ്. കാലക്രമേണ ഒരു പോപ്പുലേഷനിൽ ഒരു ജീനിൻ്റെ വകഭേദങ്ങൾ അഥവാ അല്ലീലുകളുടെ ആവൃത്തിയിലെ ക്രമരഹിതമായ മാറ്റമാണ് ജനിതക ഡ്രിഫ്റ്റ്. ഈ പ്രക്രിയ ഒരു പുതിയ സ്പീഷീസുകളുടെ പരിണാമത്തിലേക്ക് നയിച്ചേക്കാം. കൂടാതെ ഇത് ക്രമരഹിതമായ പ്രക്രിയകളിലൂടെ പരിണാമം സംഭവിക്കുന്നതിനുള്ള തെളിവുകൾ നൽകുന്നു. ഉദാഹരണത്തിന്, ജനിതക വ്യതിയാനം എന്ന പ്രക്രിയ ഒറ്റപ്പെട്ട ദ്വീപുകളിൽ പുതിയ ജീവിവർഗങ്ങളുടെ രൂപീകരണത്തിലേക്ക് നയിക്കുന്നു. അവിടെ ജനസംഖ്യയുടെ ജീൻ പൂൾ താരതമ്യേന ചെറുതും അല്ലീലുകളുടെ ആവൃത്തിയിലുള്ള മാറ്റങ്ങൾ കൂടുതൽ എളുപ്പത്തിൽ സംഭവിക്കാവുന്നതുമാണ്. 19. ജീൻ ഫ്ലോ, ജീനുകളുടെ പ്രജനനത്തിലൂടെയോ കുടിയേറ്റത്തിലൂടെയോ ഒരു ജനസംഖ്യയിൽ നിന്ന് മറ്റൊരു ജനസംഖ്യയിലേക്ക് ജീനുകളുടെ ചലനമാണ് ജീൻ ഫ്ലോ. ഈ പ്രക്രിയ പുതിയ ജീവിവർഗങ്ങളുടെ പരിണാമത്തിലേക്ക് നയിച്ചേക്കാം. കൂടാതെ ജനസംഖ്യകൾ തമ്മിലുള്ള ജനിതക വസ്തുക്കളുടെ കൈമാറ്റം വഴി പരിണാമം സംഭവിക്കുന്നതിനുള്ള തെളിവുകൾ ഇത് നൽകുന്നു. 20. മ്യൂട്ടേഷൻ, ഒരു ജീവിയുടെ ജനിതക പദാർത്ഥത്തിൽ മാറ്റങ്ങൾ സംഭവിക്കുന്ന പ്രക്രിയയാണ് മ്യൂട്ടേഷൻ. ഈ മാറ്റങ്ങൾ പുതിയ സ്പീഷീസുകളുടെ പരിണാമത്തിലേക്ക് നയിക്കുന്നു. കൂടാതെ ക്രമരഹിതമായ പ്രക്രിയകളിലൂടെ പരിണാമം സംഭവിക്കുന്നതിനുള്ള തെളിവുകളും നൽകുന്നു. മ്യൂട്ടേഷനുകൾ ഒരു ജനസംഖ്യയിൽ പുതിയ സ്വഭാവ സവിശേഷതകൾ വികസിപ്പിക്കുന്നതിലേക്ക് നയിക്കും. ഉദാഹരണത്തിന്, ഒരു പുതിയ തരം ഭക്ഷണം സഹിക്കാനോ ഒരു രോഗത്തെ ചെറുക്കാനോ ഉള്ള കഴിവ്. 21. ജീൻ ഡ്യൂപ്ലിക്കേഷൻ, ഒരു ജീൻ പകർത്തുമ്പോൾ ഒരു ജീവിയുടെ ജിനോമിനുള്ളിൽ ഒരേ ജീനിൻ്റെ രണ്ട് പകർപ്പുകളായി മാറുന്ന പ്രക്രിയയാണ് ജീൻ ഡ്യൂപ്ലിക്കേഷൻ. ഡി എൻ എ റെപ്ലിക്കേഷൻ സമയത്തെ പിശകുകളിലൂടെ ഇത് സംഭവിക്കാം. ജീൻ ഡ്യൂപ്ലിക്കേഷൻ ഡ്യൂപ്ലിക്കേറ്റഡ് ജീനിൻ്റെ പുതിയ പ്രവർത്തനങ്ങളുടെ പരിണാമത്തിലേക്ക് നയിക്കും. കാരണം ജീനിൻ്റെ ഒരു പകർപ്പിനെ അതിൻ്റെ യഥാർത്ഥ പ്രവർത്തനം തുടരാൻ കഴിയും. മറ്റേ പകർപ്പിനെ യഥാർത്ഥ പ്രവർത്തനത്തെ ബാധിക്കാതെ തന്നെ ഒരു പുതിയ ഫംഗ്ഷൻ വികസിപ്പിക്കാൻ കഴിയുന്നു. ജീൻ ഡ്യൂപ്ലിക്കേഷൻ്റെ ഒരു ഉദാഹരണം കണ്ണിൻ്റെ പരിണാമമാണ്. ജീൻ ഡ്യൂപ്ലിക്കേഷനിലൂടെയാണ് കണ്ണ് പരിണമിച്ചത് എന്ന് കരുതപ്പെടുന്നു. യഥാർത്ഥ ജീൻ ഒരു പ്രകാശ സെൻസിറ്റീവ് പ്രോട്ടീൻ എൻകോഡ് ചെയ്യുന്നു. അത് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുകയും പിന്നീട് കണ്ണിൻ്റെ സങ്കീർണ ഘടന രൂപപ്പെടുത്തുകയും ചെയ്തു. 22. ജനിതക പുനഃസംയോജനം, ജനറ്റിക് റീകോമ്പിനേഷൻ. പുനരുൽപ്പാദന വേളയിൽ വ്യത്യസ്ത വ്യക്തികളിൽ നിന്നുള്ള ജീനുകൾ കൂടിച്ചേരുന്ന പ്രക്രിയയാണ് ജനിതക പുനഃസംയോജനം. ഈ പ്രക്രിയ പുതിയ ജീവിവർഗങ്ങളുടെ പരിണാമത്തിലേക്ക് നയിക്കും. കൂടാതെ ജനിതക വസ്തുക്കളുടെ മിശ്രിതത്തിലൂടെ പരിണാമം സംഭവിക്കുന്നതിനുള്ള തെളിവുകൾ ഇത് നൽകുന്നു. ജനിതക പുനഃസംയോജനത്തിന് ഒരു ജനസംഖ്യക്കുള്ളിൽ ജനിതക വ്യത്യാസം സൃഷ്ടിക്കാൻ കഴിയും. ഇത് പുതിയ സ്വഭാവങ്ങളുടെ പരിണാമത്തിലേക്ക് നയിച്ചേക്കാം. ഉദാഹരണത്തിന്, കണ്ണിൻ്റെ നിറം പോലെയുള്ള ഒരു പ്രത്യേക സ്വഭാവത്തിന് രണ്ട് വ്യത്യസ്ത അല്ലീലുകൾ അഥവാ ജീനിൻ്റെ പതിപ്പുകൾ ഒരു ജീവിക്കുണ്ടെങ്കിൽ ഈ അല്ലീലുകൾ വീണ്ടും സംയോജിക്കുമ്പോൾ കൈമാറ്റം ചെയ്യപ്പെടുകയാണെങ്കിൽ സന്തതികൾക്ക് അതിൻ്റെ മാതാപിതാക്കളിൽ നിന്ന് വ്യത്യസ്തമായ കണ്ണിൻ്റെ നിറമായിരിക്കും ഉണ്ടാവുക. ഈ ജനിതക വ്യതിയാനം ഒരു ജീവിയെ അതിൻ്റെ പരിതസ്ഥിതിയുമായി നന്നായി പൊരുത്തപ്പെടാൻ സഹായിക്കുകയാണെങ്കിൽ അത് തുടരും. 23. ജനിതക എൻജിനീയറിംഗ്, ഒരു ജീവിയിൽ ജീനുകൾ കൃത്രിമമായി ചേർക്കുകയോ ഇല്ലാതാക്കുകയോ
പരിഷ്കരിക്കുകയോ ചെയ്യുന്ന പ്രക്രിയയാണ് ജനിതക എഞ്ചിനീയറിംഗ്. ഈ പ്രക്രിയ ഒരു പുതിയ ജീവിവർഗങ്ങളുടെ പരിണാമത്തിലേക്ക് നയിക്കും. കൂടാതെ ഇത് ജനിതക വസ്തുക്കളുടെ കൃത്രിമത്തിലൂടെ പരിണാമം സംഭവിക്കുന്നതിനുള്ള തെളിവുകൾ നൽകുന്നു. ഉദാഹരണത്തിന്, കീടങ്ങളെ പ്രതിരോധിക്കുക അല്ലെങ്കിൽ മെച്ചപ്പെട്ട പോഷകാഹാര മൂല്യം പോലുള്ള മെച്ചപ്പെട്ട സ്വഭാവ സവിശേഷതകളോടെ ജനിതക മാറ്റം വരുത്തി വിളകൾ സൃഷ്ടിക്കാൻ ജനിതക എഞ്ചിനീയറിംഗ് ഉപയോഗിക്കപ്പെടുന്നു. 24. താരതമ്യ ജിനോമിക്സ് കമ്പാരേറ്റീവ് ജിനോമിക്സ്. വ്യത്യസ്ത ജീവിവർഗങ്ങളുടെ ജിനോമുകളിലെ അഥവാ ജീനുകളുടെ സമ്പൂർണ്ണ സെറ്റിൻ്റെ സമാനതകളെയും വ്യത്യാസങ്ങളെയും കുറിച്ചുള്ള പഠനമാണ് താരതമ്യ ജിനോമിക്സ്. വ്യത്യസ്ത ജീവിവർഗങ്ങളുടെ ജിനോമുകളിലെ സമാനതകൾ കാണിക്കുന്നതിലൂടെ ഈ ഫീൽഡ് പരിണാമത്തിന് തെളിവുകൾ നൽകുന്നു. ഇത് ഒരു പൊതുപൂർവികളിൽ നിന്ന് പരിണമിച്ചതാണെന്ന് സൂചിപ്പിക്കുന്നു. ഉദാഹരണത്തിന്, മനുഷ്യരുടെയും ചിമ്പാൻസികളുടെയും ജിനോമുകൾ 98% സമാനമാണ്. ഇത് അവർ അടുത്ത ബന്ധമുള്ളവരാണെന്നും ഒരു പൊതുപൂർവികനിൽ നിന്ന് പരിണമിച്ചതാണെന്നും സൂചിപ്പിക്കുന്നു. 25. താരതമ്യ എപ്പിജനോമിക്സ് കമ്പാരേറ്റീവ് എപ്പിജനോമിക്സ്. വിവിധ സ്പീഷീസുകളുടെ എപ്പിജനോമുകളിലെ, അതായത് ജീൻ ആവിഷ്കാരത്തെ നിയന്ത്രിക്കുന്ന DNAയിലെ രാസമാറ്റങ്ങൾ, സമാനതകളെയും വ്യത്യാസങ്ങളെയും കുറിച്ചുള്ള പഠനമാണ് താരതമ്യ എപ്പിജനോമിക്സ്. വ്യത്യസ്ത ജീവിവർഗങ്ങളുടെ എപ്പിജനോമുകളിലെ സമാനതകൾ കാണിച്ചുകൊണ്ട് ഈ ഫീൽഡ് പരിണാമത്തിന് തെളിവ് നൽകുന്നു. ഇത് അവ ഒരു പൊതുപൂർവികനിൽ നിന്ന് പരിണമിച്ചതാണെന്ന് സൂചിപ്പിക്കുന്നു. ഉദാഹരണത്തിന്, മനുഷ്യരുടെയും ചിമ്പാൻസികളുടെയും എപ്പിജനോമുകൾ സമാനമാണ്. ഇത് സൂചിപ്പിക്കുന്നത് ജീൻ എക്സ്പ്രഷൻ നിയന്ത്രിക്കുന്നതിനുള്ള സമാന സംവിധാനങ്ങളുള്ള ഒരു പൊതുപൂർവികനിൽ നിന്നാണ് ഇവ പരിണമിച്ചത് എന്നാണ്. കാലക്രമേണ ജീവജാലങ്ങൾ എങ്ങനെ മാറിയെന്നും അവ പരസ്പരം എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നുവെന്നും വിശദീകരിക്കുന്ന പരിണാമ സിദ്ധാന്തത്തെ പിന്തുണയ്ക്കുന്ന ധാരാളം ശാസ്ത്രീയ തെളിവുകൾ ഇനിയുമുണ്ട്. മൊത്തത്തിൽ പരിണാമത്തിനുള്ള തെളിവുകൾ വളരെ 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 കൂടുതലാണ്. പാലിയൻറ്റോളജി, ജനിതകശാസ്ത്രം, നരവംശാസ്ത്രം എന്നിവയും അതിലേറെയും ഉൾപ്പെട്ട വിവിധ മേഖലകളിൽ നിന്നാണ് ഇവയൊക്കെ വരുന്നത്. ആധുനിക ജീവശാസ്ത്രത്തിൻ്റെ ആണിക്കല്ലാണ് പരിണാമം. ശാസ്ത്ര സമൂഹം ഇന്ന് പരിണാമം ഒരു വസ്തുതയായി അംഗീകരിക്കുന്നു.